ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരല്പം മധുരം കഴിച്ചാലോ? അതും കോക്കനട്ട് ഹൽവ. പേര് കേൾക്കുമ്പോൾ ഹൽവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഒത്തിരി സമയമൊക്കെ എടുത്തിട്ട് വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കുമെന്ന്. പക്ഷേ ഈ കോക്കനട്ട് ഹൽവയുണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര ടേസ്റ്റായിട്ടോ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയായിരിക്കുമെന്ന്. ആരും തയ്യാറാക്കാതെ പോകരുതേ, ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം സൂപ്പറാണ് കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട കൂട്ടുകാരെ. ഞാൻ ബിന്ദു അജയകുമാർ. ഒരു കപ്പ് ഫ്രഷ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട്. നല്ല നാളികേരം നോക്കി എടുക്കണം കേട്ടോ, കേടുള്ള നാളികേരമൊന്നും എടുക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ഹൽവ ഒരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. നമ്മൾ അപ്പം ഇടിയപ്പം ഒക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് ഏലക്കാപ്പൊടി. ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഏലക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് ഏലക്കയുടെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി മധുരത്തിന് വേണ്ട ശർക്കര. നല്ല മറയൂർ ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. കറുത്ത ശർക്കരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ. ഇനി ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല മഷി പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമേ ഉള്ളേ. അപ്പം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങ ചെറുതായി മുറിച്ചെടുത്തത്, ആ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയെ, എല്ലാവർക്കും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് ചേർത്തത് കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് കിസ്മിസ് ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുവില്ലാത്ത കിസ്മിസ് നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ മുന്തിരി ഇങ്ങനെ ബബിൾ പോലെ ആയി വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കണം. ഇനി ഇത് ആ ബാക്കിയുള്ള നെയ്യിലാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു അര കപ്പ് വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ആ മിക്സി ഒന്ന് കഴുകി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മൊത്തം എടുത്തത്. ഒരല്പം വെള്ളം കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല, നമ്മളൊരല്പം നേരം കൂടി അടുപ്പിൽ വെച്ച് ഇത് ഇളക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പമായിരിക്കും. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പം അത് വേണ്ട, നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി 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 വരുമ്പോൾ ഇതിങ്ങനെ എന്താ കട്ടിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നല്ല കട്ടിയാവുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരവസ്ഥ വരും കേട്ടോ. നമുക്ക് വേറെ നെയ്യൊന്നും ചേർക്കരുത്, ഈ തേങ്ങയിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു എണ്ണയും കൂടി ധാരാളം മതിയാകും നമുക്ക് ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നെയ്യോ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതാ ഇപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരവസ്ഥയായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി നമുക്ക് ചെറിയ തീ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തീ കൂട്ടി വെച്ച് ഒരിക്കലും ഈ ഹൽവ തയ്യാറാക്കരുത് കേട്ടോ. മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൂപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നിങ്ങൾ ആരെങ്കിലും ഏലക്ക ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഏലക്കയുടെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഈ സമയത്ത് ചേർത്താലും മതിയാവും കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്തല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർക്കാം, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഇട്ടത് തന്നെ പാകത്തിന് ഉണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു അവസ്ഥ വരപ്പോൾ അതാണല്ലോ ഒരു ഹൽവയുടെ പരുവെന്ന് പറയുമ്പോൾ. പിന്നെ ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാകുകയും ചെയ്യും. അപ്പോൾ അതാ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.